സമാദരണീയരായ നാട്ടുകാരെ, നമ്മുടെ ഈ സൗദി അറേബ്യൻ യാത്രയുടെ പരിപൂർണതയിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മുടെ അവസാന ഭാഗമാണ് അല്ല, ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ജിദ്ദയിലേക്ക് തിരിച്ചു പോകും. ജിദ്ദ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. മക്ക നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ രണ്ട് റീജിയൻ കൂടി കഴിഞ്ഞാൽ നേരെ നമ്മൾ ആഫ്രിക്കയിലേക്ക് കടക്കും കേട്ടോ. പിന്നെ അല്ല, ഞാൻ എവിടെ അറിയോ, അടൂലൊരു കിഡിലം റിസോർട്ടിലുള്ളത്. ഒരു 500 വാട്ട്സിൻ്റെ സെറ്റപ്പാണ് ഇവിടെ. വാതിൽ ലോക്കായി പോയി. സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടേ, നമ്മളെ ആംബിയൻസ് കിഡിലനല്ലേ, ഇത് ഇവിടുത്തെ പാറാവുകാരനാണ്. എനിക്ക് ചായ ഒന്നുമില്ല, ചായറ്റൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ വൈബിൽ നടക്കുക. ചായയും പറ്റും, ചാരായും പറ്റും. ആദ്യം ചാരായൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞോ. ഞാൻ എൻ്റെ ആളാണ്, പരിചയമുള്ള ആൾക്കാർക്കൊന്നും തീരെ തമാശ പറ്റില്ല. മതി, സാധനം കാണിച്ചു നോക്കിയാണ്. ഈ ഒരു കാണുന്നൊരു മലകളുണ്ടല്ലോ, ഇത്തരം മലകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അൽഉല എന്ന് പറയുന്ന ഒരു പുരാതനമായ പട്ടണം. ഇത് ശരിക്ക് സോലേഹ് നബിയുടെ സമുദായത്തെ അയക്കപ്പെട്ട സ്ഥലമാണ് അൽഉല. അവർ പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കി, പാറകൾ തുരന്ന് വീടുണ്ടാക്കി. ഇന്നത്തെ പോലെ കാണുന്നൊരു ജനറേഷനല്ലോ, നല്ല ഹൈറ്റുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ മലകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കി. മദായൻ സോലി എന്നാണ് ഈ ഒരു പ്രദേശത്തെ വിളിക്കുക. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ നോക്കണം. കുറേ ഈ നിയോം സിറ്റി പ്രൊജക്റ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ടിക്കറ്റ് ആക്കിയിട്ടുണ്ട്, കുറേ സ്ഥലത്തേക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അവസ്ഥകൾ നമുക്ക് കണ്ട് തന്നെ അറിയണം. നമ്മൾ വണ്ടി ആകെ ഇന്നലത്തെ ആ നമ്മൾ ഇതിലൂടില്ലേ, വെള്ളത്തിലൂടെയും കരയിലൂടെയും മണ്ണിലൂടെയും ഡെസേർട്ടിലൂടെ ഒക്കെ ഓടിയിട്ട് ആകെ അരപ്പായി കിടക്കുകയാണ്. ഈ പോയിപ്പോയ സ്റ്റിക്കറുകൾ മൊത്തം നമുക്കൊന്നുകൂടിയും ഇവിടെ ജിദ്ദയിലെത്തിയിട്ട് ഒട്ടിക്കണം. വണ്ടി ഒന്നുകൂടി ഒന്ന് മോഡിഫിക്കേഷൻ ആക്കി വണ്ടി മൊത്തം സ്റ്റിക്കർ ചെയ്ത് റാപ്പ് ചെയ്ത് കിടിലിനാക്കിയിട്ട് വേണം നമ്മൾ ആഫ്രിക്കയിലേക്ക് കടക്കാൻ. ഇത് നമ്മൾ മദീനയിൽ താമസിച്ച ഷാഫി എന്ന് പറഞ്ഞ ആളുടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെയും ഇവരുടെ ഒക്കെ തന്നെയാണ് ഈ ഒരു സെറ്റപ്പ്. എന്താ വരുന്നത് അത് പറയുമ്പോൾ ഞാൻ പറക്റ്റ് ഞാൻ സെറ്റാക്കി വെച്ചതാണ്. അതുകൊണ്ട് പറയുമ്പോൾ പുറത്തുകൊണ്ട് വരണം. അപ്പോൾ പറയുമ്പോൾ പുറത്തുകൊണ്ട് വന്ന്. ഇതിൻ്റെ ബാക്കിൽ ഇത് ഇങ്ങനത്തെ കുറേ ഹട്ടുകൾ, ഹട്ടുകൾ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ഹൗസുകൾ കുറേ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അല്ലൂല ഭയങ്കര എക്സ്പെൻസീവാണ് ശരിക്കും താമസിക്കാൻ, ടൂറിസ്റ്റേഴ്സിനൊക്കെ വന്ന് താമസിക്കാൻ. എക്സ്പെൻസീവായിട്ടുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രമാണ് ശരിക്കും അല്ലൂലെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇവിടെ വരാനും താമസിക്കാനും ഒക്കെ ഉള്ള ഒരു കൈസഹായമാണ് സുഹൃത്തുക്കളെ ഈ യുവാക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളിത് കാണാതെ പോകരുത്. ഇവിടെ ഫാമിലിയൊക്കെ വന്ന് താമസിക്കാൻ ചെറിയ റെൻറ്റ് കൊടുത്താൽ മതി അല്ലേ. അല്ലേ, എന്നാലും ഏകദേശം 300 റിയാലിന് ഒരു ഫാമിലിക്ക് വന്നിട്ട് താമസിക്കുക. അതിൽ തന്നെ രണ്ട് റൂമുകളും, രണ്ട് റൂമിലും മൂന്നിച്ച ബെഡുകളും ഒക്കെ ഉള്ള നല്ല സുഖ സൗകര്യത്തോട് കൂടിയിട്ടുള്ള, രണ്ട് ബാത്റൂമും കൂടിയിട്ടുള്ള സുഖ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വില്ലകൾ ഇങ്ങനെ എമ്പാടും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു വളപ്പ് കെട്ടിണ്ടാക്കുന്ന സിസ്റ്റത്തിലാണ് ഇവിടെ വളപ്പ് കെട്ടിണ്ടാക്കി. ഇതിനെ നേരെ ബാക്കിയാളിൽ പോണ വഴിക്ക് എന്നാ മൾബറിയോ, യെസ് ഇതൊക്കെ നമുക്ക് ഈ ഫാമൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് ആസ്വദിക്കുക. നടന്ന് ആസ്വദിക്കുമ്പോൾ ഇവിടെ മലന്തേനീച്ച ഉണ്ട് കേട്ടോ, അതിൻ്റെ കുത്തു കൊള്ളാതെ നോക്കണം. ഉണ്ടോ തേനീച്ചൻ്റെ അവിടെ തേനികൾ സ്വീകരിക്കപ്പെടുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേനീച്ച അങ്ങോട്ട് തേനികൾ കൊണ്ടുകൊടുക്കുക. നമ്മൾ റബ്ബറൊക്കെ നാട്ടിലെ റബ്ബറും സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുക. അതേമാതിരി പിന്നെ അതിൻ്റെ ബാക്കിൽ പിന്നെ ഈത്തപ്പയം, മാങ്ങ, നാരങ്ങ, മുരിങ്ങ, ഓറഞ്ച്, കുറേ കൃഷികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രോബെറി ഉണ്ട്, അത്തിപ്പരൻ, അത്തിമര, അതായത് ശത്തിമരം ഉണ്ട്. അതാണ് ഒരു സെറ്റപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ അല്ലൂല വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ നാളൊക്കെ വരുമല്ലേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലും ചെറിയ വലുതിലും നല്ലൊരു സെറ്റപ്പ് ചെറിയ തുകയ്ക്ക് ഇനി കിട്ടൂല. പോന്നാല് ഈ മലകളും മരുഭൂമിയും കണ്ടും അടുത്ത് ഈ മേലാൽക്ക് പറയരുത്, അവസാനത്തെ മലകളാണ് നമ്മളെ. കഴിഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു, ഇതും കൂടി കണ്ടിട്ട് തീർക്കാം. ഇന്നലെ രാത്രി വന്നുകൊണ്ട് കുറേ മലകൾ ഉണ്ട് എന്ന് മനസ്സിലാകുമല്ലോ, അതൊന്ന് കണ്ടിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ ആസ്വദിക്കണേ. ഓ യാ മോനെ, എന്താ അതിൻ്റെ ഒരു രസം നോക്കാം.
കൂണ് നിക്കണ കൂന് കൂന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചാ ശർമ്മ ചെത്തിച്ചാ മതി. ഇതാണ് അതിന്റെ സ്ഥലം എന്നാണ് തോന്നുന്നത്. ചോദിച്ചിട്ട് വരല്ലേ, ചോദിക്കാനും പൈസ കൊടുക്കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം വന്നപ്പം ടൈം കഴിഞ്ഞുപോയി. ഇന്നത്തെ ദിവസം നമ്മൾ നേരത്തെയായി. ഏതായാലും ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് കയറുകയാണ്. 95 riyal ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരും കേട്ടോ. അങ്ങനെ നമ്മൾ 3 ടിക്കറ്റ് ഇന്നലെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു. ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഇവിടെ വന്നു എടുക്കാം. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഓൺലൈൻ വഴി എടുക്കണം, ഏറ്റവും ബെറ്റർ. നോക്കാലി. സോ അഗൈൻ വെൽക്കം ടു അലൂല. ₹1000 എടുത്താൽ ഈ ലാൻഡ് റോവർ പഴയ മോഡലിൽ ഇങ്ങനെ പോവാം. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒറ്റക്ക് നമ്മൾ വേറെ വണ്ടിയൊന്നും കടത്തി വിടൂല. ഒരു ബസ്സിലേ പോകാൻ പറ്റുള്ളൂ. പണ്ട് ഇവിടെ ഒക്കെ വെറുതെ ഈ തൊടി കൂടെ ഒക്കെ പോയി. ഒരു ടിക്കറ്റ് ഇല്ലേ, ഒരു കോപ്പും ഇല്ലേ. ഇപ്പോൾ ഇവിടെ ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തോന്നി തിരക്കടില്ലല്ലോ പരിപാടിന്ന്. അങ്ങനെ 95 riyal ടിക്കറ്റും വെച്ച് ഇങ്ങോട്ടും ആളെ കണ്ടില്ല. ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയ സെറ്റപ്പാണ്. അപ്പോൾ പിന്നെ ആൾ ഇഷ്ടം പോലെ വരും. വെറുതെ കൊടുത്തൊരു മനസ്സം വരില്ല. معكم فهد من فريق حماية الآثار. طبعا اليوم أنا وظيفتي هنا عشان أضمن لكم تجربة استثنائية، ولكن عشان نقدر نضمن هذه التجربة الاستثنائية لازم أن نلتزم ഓരോ പർവ്വതങ്ങളും ഓരോ വീടുകളായിരുന്നു. സാലിഹ് നബിയുടെ സമുദായമായ സമൂദ് ഗോത്രത്തെ എങ്ങനെയാണ് ദൈവം നശിപ്പിച്ചത് എന്നറിയണ്ടേ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സൗദിയിൽ ഒന്നാമനാണ് മദായിൻ സാലിഹ്. ഭൂമിയിലെ ഏറ്റവും ശക്തരായ മനുഷ്യർ തങ്ങളാണെന്ന അഹങ്കാരത്തോടെ സമൂദ് ഗോത്രം ജീവിച്ച പുരാതന നഗരം. സ്വർഗ താല്പര്യക്കാരായിരുന്ന ആദ്യ സമുദായത്തിന് ശേഷം വന്ന പിൻതലമുറക്കാർ സൗദിയിലെ പുരാതന പട്ടണമായ അലൂലയിൽ നിന്ന് 30 km അകലെയുള്ള ഹിജ്റിലാണ് സമൂദ് ഗോത്രത്തിന്റെ സാമ്രാജ്യം. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സാലിഹ് നബിയും. ഒറ്റപ്പെട്ട പർവ്വതങ്ങൾ പോലെ തലയുയർത്തി നിൽക്കുന്ന പാറകൾ തുരന്നവർ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി. അത്രയും ശക്തരായിരുന്നവർ. ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ പോലും തോറ്റുപോകുന്ന ഘടനകൾ. പുരാതന അറേബ്യയിലെ നാടോടിക്കൂട്ടമായ നബാത്തിയൻ ഗോത്രക്കാരായിരുന്നു അവസാന ഗുഹാവാസികൾ. ലോകാത്ഭുതമായ ജോർദാൻ പെട്രയിലെ നിർമ്മിതികൾ പറയാൻ ബാക്കി വെച്ചതെല്ലാം മദായിൻ സാലിഹിലുണ്ട്. 40 km ചുറ്റളവിൽ ആകെ 131 നിർമ്മിതികൾ. അഹങ്കാരത്തിന് കൈക്കണക്കില്ലാതെ ഭൂമിയിൽ മരണമില്ലെന്ന് ഭാവിച്ച ഒരു സമൂഹം പ്രകൃതിയുടെ ഒറ്റപ്രഹരത്താൽ ഒരു നാൾ കൊണ്ട് ഇല്ലാതായെന്നാണ് ചരിത്രം. അത്രയേറെ മനുഷ്യർ നിർമ്മിച്ചെടുത്ത അത്ഭുതങ്ങളാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഭൂമിയിൽ ഇങ്ങനെ മോക്ഷമില്ലാതെ അക്കാലത്തെ ഓർമ്മകളും പേറി ഹെഗ്രയുടെ ഭൂമികയിൽ ചിതറിക്കിടക്കുന്നത്. വാസസ്ഥലങ്ങൾ, ശവകുടീരങ്ങൾ, പ്രാർത്ഥനാ ഹാളുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വമ്പൻ നാഗരികത തന്നെ ചരിത്രമായി പോയൊരിടം. സൗദിയിലെ ഒട്ടുമിക്ക ചരിത്ര ശേഷിപ്പുകളും കണ്ടെന്ന നിലയിൽ ഒറ്റക്കാര്യം ഉറപ്പിച്ചു പറയാനാകും, മദായിൻ സാലിഹിലേക്കുള്ള യാത്ര അത് വെറുതെയാകില്ല. ഇത് അന്നത്തെ ഡൈനിങ് ഏരിയ ആയിരുന്നു അത്ര. ഇത്രയും ഹൈറ്റിൽ ഉണ്ടാക്കിയതിന് ചിലപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല അല്ലേ. കാരണം അന്നത്തെ ആളുകൾ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്. ഇനി ഇന്നത്തെ ഈ ജനറേഷൻ്റെ പോലത്തെ ആൾക്കാരല്ല, നല്ല ഹൈറ്റുള്ള ആളുകളാണ്. അപ്പോൾ ഓൽക്ക് ഓൽക്ക് ഇതിനനുസരിച്ച് പാകത്തിനനുസരിച്ച് ഉണ്ടാക്കി.
الزمن. معكم مضاوي من الاشتراكات، راح اكون معاكم خلال هذه الجوله. طبعا جولتنا مدتها ساعتين، راح نمر فيها خلال 4 نقاط، ابتداء من جبل افلو. ثاني نقطه راح تكون جبل البنات. ثالث نقطه مهبط الحين وبالكوزا، واخر نقطه جبل افلو. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, വേറെ മലയാളികളൊന്നും ഇല്ലല്ലോ, അപ്പൊ നോക്കുമ്പോ നമ്മൾ ഡ്രൈവർ മലയാളി. എടക്കറല്ലേ സ്ഥലം? എന്താ പേര്? നൗഷാദ്. കൊറേ ആയപ്പോ ഇവിടെ അതില്? അഞ്ചു മാസമായി. അത് ശരി. അപ്പൊ നിങ്ങൾ കോൺട്രാക്ട് എടുക്കണം? ഒരു മലയാളിനെ കണ്ടു. ഈ വലിയൊരു മല, ഒരു പാറ, ഒരു വീടാണ് ശരിക്ക്. അതിനുള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ, ഇതിലോട്ട് കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ എത്ര 3-4 നിലകൾ ഉണ്ട് അതിനുള്ളിൽ. ആ ഉള്ളിൽ ഏറ്റവും മേലെ നിന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് കാണുന്ന ബാൽക്കണി ആയിരിക്കും അത്. അത്ഭുതം തോന്നുന്നുണ്ടല്ലോ, ഇങ്ങനെ പാറകൾ തുരന്ന് ഇവരെങ്ങനെ ഇത്രയും ഒരു സെറ്റപ്പ്, ഇപ്പോഴത്തെ എക്യുപ്മെൻറ്റുകളും സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെ വീടുണ്ടാക്കി എന്നാലിക്കുമോ. കൂടുതലും ഞാൻ ചിന്തിച്ച് അത്ഭുതപ്പെടാനില്ല, കാരണം അന്നത്തെ ആളുകൾ നമ്മളെക്കാളിലും നല്ല ഹൈറ്റുള്ള ഒരുപാട് ഉയരമുള്ള മനുഷ്യരായിരുന്നു. ഇപ്പം രണ്ടാമത്തെ കാര്യം, അന്നൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും അത് ജീവിച്ച് തീർക്കാൻ മുതലാക്കാൻ മാത്രമുണ്ട്, കാരണം അവരൊരുപാട് വർഷം ജീവിക്കുന്ന ആളുകളാണ്. കുറച്ചിങ്ങനെ സൈഡിലോട്ട് പോയി ഫോട്ടോ തരും, ആളെ മുഖത്തിൻ്റെ രൂപം കൊണ്ട് കിട്ടും അത്ര. ആയിവ കറക്റ്റ് അടിക്കാം. എത്തത് ഇങ്ങനെ ബേഡിയൊക്കെ വെക്കാതെ കിടാര്. ഇന്നലെ ഇങ്ങനെയൊക്കെ നിൽക്കണം, നല്ല പോലെ നിർത്താൻ പോരെ. ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കാണാം, ഇറങ്ങോ. ഞാനിവിടെ കച്ചവടം ചെയ്തപ്പോ അല്ലൂല അല്ലൂല വിൽക്കരുതേ. എന്തേ അത് വരുണ്ട്? തിരക്കൂട്ടല്ലേ. ഇനി കൂടുതൽ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും ദൈ ഒരു സാധനം സ്കാൻ ചെയ്തായിട്ടോ. എല്ലോടത്തുണ്ട് ഈ ഒരു സ്കാനർ. നമ്മൾ ചെറുക്ക നമ്മളെ കാത്തുക്കണതാ. നമുക്ക് പോവാ. നമുക്ക് ഇവിടെ നിന്ന് ജിദ്ദയിലേക്ക് എത്തണം. ജിദ്ദയ്ക്ക് 560 കിലോമീറ്റർ ഉണ്ട്. അല്ലുലയിലുണ്ട് നമ്മളെ നാട്ടുകാർ. ഇടുവിക്കല് സൗദി കഴിഞ്ഞാൽ ജിബൂട്ടി ആഫ്രിക്ക.
റാബിക്കിലെത്തിട്ട് നമ്മള് റാബിക്കാണിത്. ദിസ് ഈസ് റാബിക്. നമുക്ക് ഇനി ജിദ്ദയോട് അടുക്കാൻ വെറും 200 കിലോമീറ്റർ. Take the next right, then your destination will be on the right. Your destination is on the right. റാബിക് ഇവന്റെ കയ്യിലാണ്, ഇവന്റെ കൈ വെള്ളയിലാണ് എന്നൊക്കെ പറഞ്ഞു കൂട്ടിയാണോ? റാബിക് എന്റെ കൈ വെള്ളയിലാണ് അറിഞ്ഞാണ് കൂട്ടിയാണ്. ആരാന്നോ? ആരാ നമുക്ക് കാണാ? എന്താണ് ഈ ഒറ്റക്ക് തിന്നണേ? ഇതൊക്കെ നമ്മളെ നാട്ടുകാരാണ്, വേണ്ടുള്ള ഇരട്ടോളാണിത്. നമ്മളെ സ്കൂൾ ലീഡർ ഇനി വരുപ്പടത്തവണി സ്കൂൾ ലീഡർ ആയിരുന്നു നമ്മളെ. അപ്പൊ എല്ലാരോടും കാണാം. പുറകെ ാണ് ഇതൊക്കെ പണിയപ്പിച്ച ആള്. നിങ്ങളെ പിന്നെ പിന്നെ കാണാൻ വേണ്ടിയാ, പിന്നെ മറന്നാൽ നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞോണ്ട് വീഡിയോ എടുത്തു വെച്ചാ.